സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചിൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ജോഷുവയുടെ പുസ്തകം കടന്ന് നാം ഇന്ന് ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ എത്തി നിൽക്കുകയാണ്. അതിലേക്ക് വരും മുൻപ് ജോഷുവയുടെ പുസ്തകത്തിൽ കാണുന്ന വളരെ വിവാദപരമായ ഒരു വിഷയം ഒന്ന് പരിശോധിക്കാം. എരം എന്ന് പറയും. അക്ഷരാർത്ഥത്തിൽ ഭ്രഷ്ട്, വിലക്ക്, മാറ്റി നിർത്തൽ എന്നൊക്കെയാണ് അർത്ഥം. പ്രൊസ്ക്രിപ്ഷൻ. പുറപ്പാട് 22:19, സംഖ്യ 21:2 എന്നിവയിലും ആ നിർദ്ദേശം ആദ്യമേ ഉണ്ട്. ദൈവത്തിന് വിട്ടുകൊടുക്കുന്നത് എന്നൊരു സുന്ദരമായ അർത്ഥവും ഇതിന് നൽകപ്പെടാറുണ്ട്. ലേവിയർ 27:28-29. എന്നാൽ ജോഷുവയുടെ ഗ്രന്ഥത്തിൽ പ്രയോഗത്തിലും വ്യാഖ്യാനത്തിലും എരേമിന് ഒരു ക്രൂരഭാവം കൈവരുന്നുണ്ട്. കാനാൻ ദേശത്തെ പട്ടണങ്ങളെയും ജനതകളെയും തകർത്ത് നാശമാക്കുന്ന വിവരണങ്ങളിൽ ഇന്ന് പല ചിന്തകരും അതിനെ വംശഹത്യകളുടെ ഗണത്തിലാണ് പെടുത്തുന്നത്. സ്നേഹവാനായ ദൈവത്തിൽ നിന്ന് അങ്ങനെ ക്രൂരമായ കൂട്ടക്കൊലകൾക്കുള്ള ആഹ്വാനം പ്രതീക്ഷിക്കാവുന്നതല്ല. അത് അധാർമികവുമാണ്. നിരവധി വ്യാഖ്യാനങ്ങളും ന്യായീകരണങ്ങളും ഇതിന് നൽകപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ആദ്യകാല വേദശാസ്ത്ര പണ്ഡിതരും വ്യാഖ്യാതാക്കളുമായിരുന്ന ഒരിജൻ, കാസിയൻ മുതലായ സഭാപിതാക്കന്മാർ ഈ ഹിംസയെ ഭാവാത്മകമായിട്ടാണ് കാണുന്നത്, മെറ്റഫറിക്കൽ. അത് യഥാർത്ഥ ഹിംസയല്ല. ആരും അവിടെ കൊല ചെയ്യപ്പെടുന്നുമില്ല. പകരം ചുറ്റുമുള്ള വിജാതീയ വിശ്വാസവും ശീലങ്ങളും പകർത്തരുത് എന്ന് തീക്ഷ്ണമായി ഊന്നിപ്പറയാനുള്ള ഒരു രൂപകം മാത്രമാണിത്. സത്യദൈവമല്ലാത്ത എല്ലാത്തിനോടുമുള്ള കറതീർന്ന എതിർപ്പ് കുറിക്കാനുള്ള കനപ്പെട്ട വാക്കുകൾ. ഇന്ന് ആധുനിക വേദഗ്രന്ഥ ശാസ്ത്രജ്ഞന്മാരും പുരാവസ്തു ഗവേഷണത്തിൻ്റെയും മറ്റും പശ്ചാത്തലത്തിൽ ഈ ഒരു കാഴ്ചപ്പാടിനെ പിന്താങ്ങുന്നുണ്ട്. എന്നാൽ എരം എന്ന വിച്ഛേദനം, ഭ്രഷ്ട്, അതുകൊണ്ട് ദൈവം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഉദ്ദേശിച്ചിരുന്നു എന്ന് പറയാതെ വയ്യ. അതായത്, യുദ്ധങ്ങളിൽ നിന്നും അക്രമണങ്ങളിൽ നിന്നും ഉണ്ടാകുന്ന കൊള്ളമുതലുകൾ ഒരു സമ്പാദ്യമായി ചേർത്ത് വയ്ക്കാൻ ആർക്കും അനുവാദമില്ല എന്നത് തന്നെ. യുദ്ധം ഒരു വരുമാന മാർഗമല്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ ചില ധർമ്മയുദ്ധങ്ങൾ ജസ്റ്റ് വാറിന് അവശേഷിക്കുന്ന അവസാനത്തെ നേർത്ത ധാർമ്മികത പോലും ഇല്ലാതാകും. ലോകത്തിൻ്റെ ദ്രവ്യങ്ങളിൽ നിന്നും വ്യവസ്ഥകളിൽ നിന്നും ധനലാഭം തേടുന്ന ഒരു രീതി ദൈവജനത്തിന് ചേരില്ല എന്ന് തന്നെയാണ് എരം നൽകുന്ന അനുശാസനം. ലോകത്തിൻ്റെ ആശകൾ അത്രമേൽ വിലക്കപ്പെട്ടതാകണം ദൈവത്തെ അനുകരിക്കുന്നവർക്ക്. ഇന്നലെ നാം കണ്ടതുപോലെ പരിശുദ്ധ കന്യകാമറിയം എന്ന സൂര്യനെ ഉടയാടയാക്കിയ സ്ത്രീ ചിറകുകൾ ധരിച്ച് സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു എന്ന് പറയപ്പെടുമ്പോൾ ശ്ലീഹ രേഖപ്പെടുത്തുന്നുണ്ട് അവൾക്ക് ദൈവം സജ്ജമാക്കിയിരിക്കുന്ന സ്ഥലത്ത് അവൾ പോയി എന്ന്. വെളിപാട് 12. കഴിഞ്ഞ ദിവസം നാം കണ്ടതുപോലെ ജോഷുവ 24 ഷെക്കെമിൽ വെച്ച് ഉടമ്പടി നവീകരിച്ചിട്ട് തങ്ങൾ ദൈവത്തെ അല്ലാതെ മറ്റൊന്നിനെയും ആരാധിക്കുകയില്ല എന്ന് ആണയിട്ട് പറയുന്നുണ്ട് ജനം. തങ്ങളുടെ അവകാശമായ പ്രദേശങ്ങളിലേക്ക് അവർ തിരിച്ചുപോയി എന്നും അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇന്ന് സുവിശേഷത്തിൽ മത്തായി 19:16-22 സമ്പന്നനായ ഒരു യുവാവ് പരിപൂർണതയുടെ നിബന്ധനകൾ സ്വീകരിക്കാനാകാതെ തൻ്റെ സ്വത്തുവകകളിലേക്ക് മടങ്ങിയെന്ന് പറയുമ്പോൾ അതും ഹൃദയഭാരത്തോടെ. നാം ഓർക്കണം, ഈ സുന്ദരലോകം നമുക്ക് ഏറെയും അല്ല, ഭ്രഷ്ട് കൽപ്പിക്കപ്പെട്ടതല്ല. എന്നാൽ ലോകത്തിൻ്റെ കണക്കൂട്ടലുകൾ നമുക്ക് ഏറെയും ആണ്. ഒരേ സമയം ശിഷ്യനായിരിക്കാനും ദ്രവ്യാഗ്രഹിയായിരിക്കാനും ആർക്കും സാധിക്കില്ല. രണ്ട് യജമാനന്മാരെ സേവിക്കാനുമാകില്ല. മത്തായി 6:24. ഇനി നമുക്ക് ന്യായാധിപന്മാരുടെ പുസ്തകത്തിലേക്ക് വരാം. ജോഷുവയുടെ കാലശേഷം ഇനിയും പൂർത്തിയാകാത്ത വാഗ്ദത്ത ഭൂമിയിലെ അധിവാസം ക്രമേണ അരങ്ങേറുന്ന കഥകളാണ് ന്യായാധിപന്മാരുടെ ഗ്രന്ഥത്തിൽ. ന്യായാധിപന്മാർ ഗോത്ര നേതാക്കളാണ്. സമരമുറകളിലൂടെ അവർ വാഗ്ദത്ത ദേശത്തെ ചുറ്റുമുള്ള ജനവിഭാഗങ്ങളിൽ നിന്ന് സുരക്ഷിതമായി കാക്കുന്നു. ജോഷുവ 24 അന്ന് ജനം പറഞ്ഞത്, ദൈവത്തെ അല്ലാതെ തങ്ങൾ മറ്റാരെയും ആരാധിക്കുന്നത് ചിന്തിക്കാൻ പോലും ആകില്ല എന്നാണ്. എന്നാൽ കാലമേറെ കഴിയും മുൻപേ ന്യായാധിപന്മാരുടെ പുസ്തകത്തിൻ്റെ ആരംഭത്തിൽ തന്നെ ജനം ഈ ദൈവത്തെ സൗകര്യപൂർവ്വം മറക്കുന്നു. പഴയകാലത്തിൻ്റെ പഴയ ദൈവത്തെ ആർക്കും വേണ്ട. പുതുഭാവിയിലേക്കുള്ള തരാതരം ദേവന്മാർ മനം മയക്കി നിൽക്കുകയാണ്. ദൈവത്തിൻ്റെ വൻകാര്യങ്ങൾ തലമുറകളോട് പകർന്നു കൊടുക്കണം എന്ന ചട്ടം ഇസ്രായേൽ മറന്നതാണ് ഈ അപജയത്തിന് കാരണം. യുവതലമുറ നോക്കുമ്പോൾ ചുറ്റും സമൃദ്ധി ചൊരിഞ്ഞുകൊണ്ട് ബാൽ ദേവന്മാരും അക്ഷയരായും. അവരുടെ പിതാക്കന്മാരുടെ ദൈവത്തെക്കുറിച്ച് അവരുടെ കാരണവന്മാർ അവരെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുമില്ല.
കുടുംബത്തിൻ്റെ ഈ തകർച്ച ദൈവജനത്തിൻ്റെ തന്നെ തകർച്ചയായി മാറുന്നു. ഇന്നലെ സങ്കീർത്തനം 45 ധ്യാനിക്കുമ്പോൾ നാം കണ്ടിരുന്നു ദൈവത്തിൻ്റെ നിർമ്മല വധുവിനെ. ഇസ്രായേൽ ഇങ്ങനെ ദൈവത്തിൻ്റെ വധുവായിരുന്നു, ന്യായാധിപന്മാർ 1:12-15 വരെ. എന്നാൽ അവൾ അവിശ്വസ്തതയോടെ അപരദേവന്മാരുടെ പുറകെ ഓടുകയാണ്. പിൽക്കാലത്ത് പ്രവാചക ഗ്രന്ഥങ്ങളിൽ പറയപ്പെട്ട ദാമ്പത്യ അവിശ്വസ്തതയുടെ രൂപകം കൊണ്ട് തന്നെയാണ് ഇവിടെയും വിഗ്രഹാരാധനയെ അന്യദേവസേവയെ കുറിക്കുന്നത്. ന്യായാധിപന്മാരുടെ പുസ്തകം 2:11-19 വരെയാണിന്ന്. രണ്ട് ഭാഗങ്ങളിലായി നാം അതിൽ രണ്ട് വൈരുദ്ധ്യങ്ങൾ വായിച്ചെടുക്കുന്നു. ആദ്യ ഭാഗം ജനത്തിൻ്റെ അവിശ്വസ്തമായ ചെയ്തികളാണ്. രണ്ടാം ഭാഗം ദൈവത്തിൻ്റെ പ്രതികരണവും കാരുണ്യവും. ഒരു ആവൃത്തി സൈക്കിൾ മാതൃക ഈ ഗ്രന്ഥത്തിൽ കാണാനാകും. ഇംഗ്ലീഷിൽ എസിൽ തുടങ്ങുന്ന 4 വാക്കുകൊണ്ട് നമുക്കതിനെ കുറിക്കാനുമാകും. സിൻ, സ്ലേവറി, സപ്ലിക്കേഷൻ, സാൽവേഷൻ. ജനത്തിൻ്റെ അവിശ്വസ്തത, സിൻ പെരുകുമ്പോൾ അവരെ മറ്റു ജനതകളുടെ അധിനിവേശം, സ്ലേവറിയിലേക്ക് ദൈവം വിട്ടുകൊടുക്കുന്നു. അപ്പോൾ ജനം കരുണയ്ക്കായി നിലവിളിക്കുന്നു, സപ്ലിക്കേഷൻ. ദൈവം അവർക്ക് രക്ഷകരായി, സാൽവേഷൻ, ന്യായാധിപന്മാരെ അയക്കുന്നു. ഇതിൻ്റെ ഏറ്റവും വലിയ സൗന്ദര്യം എന്തെന്നാൽ, ജനം വീണ്ടും വീണ്ടും മരണമായ ജീവിതശൈലിയിലേക്ക് തിരിച്ചു പോകുമ്പോഴും തങ്ങളുടെ വിഡ്ഢിത്തം ആവർത്തിക്കുമ്പോഴും ദൈവം ഒരിക്കൽ പോലും തൻ്റെ രക്ഷയെ തടസ്സപ്പെടുത്തുന്നേയില്ല. കോപം കൊണ്ട് ദൈവത്തിൻ്റെ മൂക്ക് ചുമന്നു, ആരാ അപ്പോ എന്നാണ് അവിടെ പറയപ്പെട്ടിരിക്കുന്നത് പോലും. എന്നിട്ടും ദൈവം നൽകുന്ന ശിക്ഷ ജനത്തിൻ്റെ നാശത്തിനായിട്ടുള്ളതല്ല, വലിയൊരു പാഠമായിട്ടാണ് പകരുന്നത്. ജനം സമ്പദ് സമൃദ്ധികളുടെ ദേവന്മാരെ ആരാധിക്കാൻ വെമ്പുകയാണ്. അതേ ദേവന്മാരെ ആരാധിക്കുന്ന മറുജനത അവരെ കീഴടക്കുകയും ചെയ്യുന്നു. ഡോഗ് ഈറ്റ്സ് ഡോഗ് എന്ന് പറയും. സമ്പത്ത് അങ്ങനെയാണ്, അതിന് സ്നേഹമില്ല, ഒന്നിനോടും ചങ്ങാത്തവുമില്ല. അതിനോട് തന്നെ അല്ലാതെ സമ്പത്ത് സമ്പത്തിനെ പുണർന്നുകൊണ്ടേയിരിക്കും, ആരെ കൊന്നിട്ടാണെങ്കിലും. അങ്ങനെ ജനം കൊതിച്ചും ചോദിച്ചും വാങ്ങിയ സമ്പത്ത് എന്ന ദൈവം അവരോട് ചെയ്യുന്നത് എന്താണെന്ന് അവർക്ക് തിരിച്ചറിവ് നൽകുകയാണ് സ്നേഹവാനായ ദൈവപിതാവ്. ഇന്ന് സുവിശേഷത്തിലും ഈശോ ധനികനായ ആ യുവാവിന് നൽകുന്ന പാഠം ഇതുതന്നെയാണ്. ആ യുവാവ് സമ്പന്നനാണ്. ആ സമ്പത്ത് കൊണ്ട് ആർക്കും അവൻ ദ്രോഹം ചെയ്യുന്നുമില്ല. അതിനാൽ അവൻ്റെ സമ്പത്ത് മറ്റുള്ളവർക്ക് വരുത്തുന്ന നാശമല്ല, അവന് തന്നെ വരുത്തുന്ന നാശം ശ്രദ്ധിക്കാനാണ് നാഥൻ ഇവിടെ പറയുന്നത്. സ്നേഹത്തിൻ്റെ കൽപ്പനകൾ അരച്ചു കലക്കി കുടിച്ചിട്ടും സ്നേഹം ആവശ്യപ്പെടുന്ന ത്യാഗം ഉൾക്കൊള്ളാൻ അവനാകുന്നില്ല. നാം സ്നേഹിക്കുന്നതെന്തോ നാം അതായിത്തീരും. നാം ആരെ സ്നേഹിക്കുന്നുവോ അവൻ നാം എന്തായിത്തീരുമെന്ന് രൂപപ്പെടുത്തുകയും ചെയ്യും. വിശുദ്ധ ക്ലാര പറഞ്ഞതോർക്കാം. ആ യുവാവ് സ്വർഗരാജ്യം കരസ്ഥമാക്കിയില്ലെങ്കിൽ പിന്നെ ആർക്കാണ് അത് കരസ്ഥമാക്കാനാകുക? അത്രമേൽ യോഗ്യൻ ആര് എന്നൊരു പിടിച്ചുകുലുക്കുന്ന ചോദ്യം അവിടെ ബാക്കിയാകുകയാണ്. ഇന്ന് സങ്കീർത്തനം 106. സങ്കീർത്തനം 105 രക്ഷാകര ചരിത്രത്തിൽ ദൈവം ചെയ്ത വൻ കാര്യങ്ങളെ സ്തുതിയോടെ ഓർക്കുന്ന ഒരു സങ്കീർത്തനമാണെങ്കിൽ സങ്കീർത്തനം 106 അതേ കാര്യം ആത്മപരിശോധനയോടെയും മനസ്താപത്തോടെയും ഓർക്കുന്നു. വിശ്വാസമെന്നത് വ്യർത്ഥാഭിമാനമല്ല, ഫോൾസ് കോൺഫിഡൻസ്. ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്ക് ഒരു കാലത്തും മാറ്റമില്ല എന്ന് തിരിച്ചറിയുന്ന അതേ സന്ദർഭത്തിൽ തന്നെ നാം അവിശ്വസ്തരാണ് എന്നതും നാം കാണാതെ പോകരുത്. വിശ്വാസം അതിനാൽ തന്നെ നിരന്തരമായ ആത്മശോധനയും ഹൃദയ പരിവർത്തനവും ആവശ്യപ്പെടുന്നുണ്ട്. ഫിലിപ്പിയർ 2:12, ഹെബ്രായർ 10:31, ഗലാത്തിയർ 6:7, എഫേസ്യർ 4:30.